നീ വന്നൊന്ന് നോക്കിയേ. വേണ്ട ചേച്ചി. ഇപ്പോഴാ നീ നല്ല സ്റ്റൈലായത്. എടി, ഇതൊക്കെ ഇട്ട് കോളേജിൽ പോയാലല്ലേ നാലാമ്പിള്ളേര് നോക്കൂ. പോ ചേച്ചി. വാ അമ്മയെന്ന് കാണിക്കാം. വേണ്ട ചേച്ചി. വേണം, വാ. നീ അങ്ങോട്ട് നടക്ക് മോളെ. ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ ഞാനൊരു പരുവത്തിലാക്കും. അമ്മേ, വാ ഇങ്ങോട്ട്. കുട്ടിക്കൊക്കെ എന്തു ആവാം, പട്ടണ പരീക്ഷകളല്ലേ, നമുക്കൊന്നും വേണ്ട കേട്ടോ. ദേ അതിനോട് പറഞ്ഞേക്ക് ഇത്തരം കോപ്രായങ്ങളൊന്നും ഇവിടെ വേണ്ടെന്ന്. നോമിന് ദക്ഷിണയും തരാതെ ഇവൻ വാഴയും അടിച്ചുകൊണ്ട് പോയോ? വരാതിരിക്കില്ല. ഇതെന്ത് കിടപ്പാണിത്? സ്വാമി വന്നു. താനിത് ഇവിടെ പോയി കിടക്കരുന്നടോ. നാളെ 11:30-ക്കും 12:00-നും ഇടയ്ക്ക് ഒരു മുഹൂർത്തം ഉണ്ട്. അതിരിക്കട്ടെ, വാഴ ഒപ്പിച്ചോ. എവിടെ? രാഘവന്മാരുടെ തോട്ടത്തിൽ ഒരെണ്ണം അങ്ങനെ എടുത്തു പിടിച്ചു നിപ്പുണ്ട്. എങ്ങനെയുണ്ട് അത്? വാഴകൾക്കിടയിൽ ഐശ്വര്യാറായി. ജാതി? അതൊന്നും ഞാൻ തിരക്കിയില്ല, കണ്ടിട്ട് നാണിപ്പൂവനാന്ന് തോന്നണു. അതാ നിനക്കൊരു നാണം. നാണിപ്പൂവനിൽ നിന്ന് നേന്ത്രക്കൊല വരുവോടാ. പോണെന്ന്. പിന്നെ അവക്കൊരു സാരിയും താലിമാലയും വാങ്ങി. സാരിയോ? അത് വേണം പവിത്ര, എന്റെ ആദ്യത്തെ കല്യാണമല്ലേ. പിന്നെ ഓർക്കാൻ അതെങ്കിലും വേണ്ടേ? അതെല്ലാം ഓക്കെ. നമ്മുടെ ദക്ഷിണയുടെ കാര്യം നീ മറക്കണ്ട. അത് ഞാൻ മറക്കൂ സ്വാമി, എനിക്കൊരു ജീവിതം തന്ന ആളല്ലേ. സർവേശ്വര. മുഹൂർത്തായിരിക്കണു, താലി ചാർത്തിക്കൊള്ളു. നന്നായി വരട്ടെ, ഞാനും എന്റെ കുടുംബവും ഇനിയും കെട്ടിക്കണ്ടേ. നാദസ്വരക്കാരെ കൂടെ ഏർപ്പാട് ചെയ്യായിരുന്നു ഇല്ലേ? എന്തിനാ നാദസ്വരം മാത്രമാക്കുന്നത്? നമുക്ക് പന്തലിട്ട് സദ്യ കൂടി വിളമ്പായിരുന്നു. ഇനി അതിനൊക്കെ സമയമുണ്ടാവോ? നോക്കി നിൽക്കാതെ താലി ചാർത്തോ. ദൈവമേ, അരക്കണ്ടേ, കെട്ടിക്കോളൂ. ഇനി വാഴക്കുഞ്ഞിന്റെ കൈകൾ പിടിച്ച് 3 തവണ വരമ്പോ. കൈകൾ ഇങ്ങനെ തരൂ, ഇനി അത് വിടൂ, ഇതേ പിടിച്ചോളൂ. ഇതെന്താ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത്? ഇതാണ് മോളെ വാഴക്കല്യാണം, ഒരാചാരാ. ഞാൻ വായിച്ചിട്ടുള്ളതാ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. കൈയിന്ന് പിടിവിടുക, കൈ ഊരിപ്പോവും. ഇതോടെ വാഴക്കുട്ടി നിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഞാനൊരു ഉമ്മ കൊടുത്തോട്ടെ. സ്വന്തം ഭാര്യയെ ഉമ്മ വയ്ക്കാൻ ആരോടെങ്കിലും അനുമതി ചോദിക്കോ? പോയി വെക്കടോ. നിനക്ക് ഉമ്മ മാത്രമേ ആകാവൂ, കർമ്മി തൊട്ടടുത്തുള്ള കാര്യം ഓർമ്മ വേണം. ഒരു വാഴയെ കെട്ടിയപ്പോ ഈ ആക്രാന്തം. പെണ്ടായിരുന്നെങ്കിലോ? അയ്യേ, ഇതെന്താ ചേച്ചി? അതൊന്നുമില്ല, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ. അതെ, അറിഞ്ഞോ, കള്ളൻ രാമ പെണ്ണേട്ടി. പെണ്ണേട്ടിയോ? ആ, വാഴ കല്യാണമാ. വാഴ കല്യാണം. ഒന്ന് വേഗം പോ. വണ്ടി വരുന്നു, സൂക്ഷിച്ച്. എന്തെങ്കിലും പറ്റിയോ? ഏയ്, കണ്ണില്ലേടോ തന്റെ മുഖത്ത്, റാസ്കൽ. എന്താണ് കിടന്ന് പറക്കണത്?
ഈ തറവാടിന് നാട്ടുകാർക്കിടയിൽ ഒരു അന്തസ്സുണ്ട്. ഇവിടുത്തെ ഗുരുകാരണവന്മാർ തലമുറകളായിട്ട് നേടിയെടുത്തത് അത്. അത് ഇല്ലാണ്ടാക്കാനാണോ തന്റെ മോൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നടുറോട്ടിൽ കിടന്ന് കണ്ടവരോടൊക്കെ തല്ലുണ്ടാക്കുക, അതൊരു പെൺകുട്ടിക്ക് വേണ്ടി. അത് ആ കുട്ടിയോട് അവരെന്തോ അനാവശ്യം കാട്ടിയിട്ടല്ലേ. എന്തിനാണുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണേ? ഒന്നുമില്ലെങ്കിൽ ഇന്നലെ ഒരു ഇത്തിരി സമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ അതും ഇല്ലാണ്ടായി. പാവം കുട്ടിയാത്രേ. എന്തിനും ഓരോ ന്യായീകരണം ഉണ്ടാവുമല്ലോ തനിക്ക്.